റീസെന്റ്ലി ദുബായിൽ ഒട്ടേറെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് നിയമത്തിന്റെ കാര്യത്തിൽ. ആർക്കും എളുപ്പത്തിൽ വീട് വാങ്ങാമെന്നൊക്കെ പല വാർത്തകളും കണ്ടു. എന്താണ് യഥാർത്ഥത്തിൽ ദുബായിൽ ആർക്കും വീട് വാങ്ങാൻ പറ്റുമോ, ദുബായിക്ക് പുറത്തുള്ളവർക്ക് വീട് വാങ്ങാൻ പറ്റുമോ, എന്താണ് അതിനുള്ള പ്രൊസീജിയർ, സാധാരണക്കാർക്കൊക്കെ വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇപ്പോൾ ദുബായിലുണ്ടോ, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സത്യൻ, ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ, പ്രത്യേകിച്ച് യു കെയിലുള്ള മലയാളികളുടെ അടുത്ത് എനിക്ക് നേരിട്ടെത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വലിയൊരു സംഭവമാണ്. ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാനിവിടെ വന്നപ്പം ലൈക്ക് ഒരുപാട് വ്ളോഗേഴ്സിൽ ലൈക്ക് സത്യനെ കുറിച്ച് ഞാൻ കേട്ടു മനസ്സിലാക്കി, ആൻഡ് ഐ നോ വി മെറ്റ് ആൻഡ് ദാറ്റ് സംതിങ് റിയലി ഗ്രേറ്റ്. താങ്ക് യു, താങ്ക് യു. പിന്നെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം ദുബായിൽ ഒരുപാട് മാറ്റങ്ങളാണ്. പല ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് യു കെയിലുള്ള ആൾക്കാർക്ക് എനിക്ക് ഒരുപാട് എൻക്വയറീസ് എല്ലാ മാസങ്ങളിലും വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുമോ, നമുക്കൊരു വിസ കിട്ടുമോ, ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയുടെ സെക്യൂരിറ്റി എന്താണ്, അല്ലെങ്കിൽ ഇതൊരു ഫ്രീ ഹോൾഡ് ആണോ അല്ലേ, അങ്ങനെ പല ക്വസ്റ്റ്യൻസാണ് പലർക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഏതൊരു വ്യക്തിക്കും ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ യു കെയിൽ നിന്ന് ദുബായിലേക്ക് വരാണ്ട് തന്നെ നമുക്ക് ഒന്ന് വീട് മേടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 500,000 to 600,000 ദിർഹംസിൻ്റെ ഉള്ളിൽ ഒരു 1-bedroom മേടിക്കാം. അതല്ലെങ്കിൽ ഓൺ ആൻ ആവറേജ് അബൌട്ട് ഒരു 2-bedroom എന്ന് പറഞ്ഞാൽ ഒരു 850,000 ദിർഹംസിൻ്റെ ഉള്ളിൽ നമുക്കൊരു 2-bedroom മേടിക്കാം. അപ്പം ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. പിന്നെ നമുക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ടാക്സ് വരുന്നില്ല. ദുബായിലൊരു കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യു എയിൽ നമ്മൾ വീട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ടാക്സ് ഇല്ല. അതേപോലെ തന്നെ അതിനകത്തു നിന്നുള്ള വരുന്ന ഇൻകത്തിനകത്തു നിന്ന് നമ്മൾ യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇൻ ഷോർട്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ആണ് യു കെയിൽ നിന്ന് ഇന്ന് ദുബായ് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് മെനി റീസൺ. കാരണം രണ്ട് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും സ്വന്തമായിട്ട് ആവശ്യത്തിന് എൻഡ് യൂസറായിട്ട് വന്ന് മേടിക്കുന്നു, അവിടെ താമസാക്കുന്നു. ദാറ്റ്സ് ഓപ്ഷൻ വൺ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, അവർ നാട്ടിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്ക് വരുന്നൊന്നുമില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആയിട്ട് മേടിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മേടിക്കുന്ന ആ പൈസയ്ക്ക് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. അതല്ലെങ്കിൽ അതിനൊരു റെൻ്റൽ ഈൽഡ് കിട്ടുക എന്നുള്ള, നല്ലൊരു റെൻ്റൽ ഇൻകം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പം നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്ക് ആ ഗോള് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് ഏത് ഡെവലപ്പറും ആയിക്കോട്ടെ, ദുബായിൽ ഉള്ള എല്ലാ ഡെവലപ്പേഴ്സിൻ്റെയും പ്രൊജക്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. യു നെയിം ഔട്ട് എനി ഡെവലപ്പർ, അത് ഡസൻ മാറ്റർ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ. സോ നമ്മളൊരു 360-degree സൊല്യൂഷനാണ് നമ്മൾ ആസ് എ റിയൽ എസ്റ്റേറ്റ് ഏജൻസി നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീട് നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നു, ആ വീട് നിങ്ങൾക്ക് വേണ്ടി മേടിച്ചു തരുന്നു. ഇത് 100% ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ ഒരു രൂപ നിങ്ങൾ, അതായത് മേടിക്കുന്ന എൻഡ് യൂസർ അല്ലെങ്കിൽ കസ്റ്റമർ, നമുക്ക് പേ ചെയ്യേണ്ടതായിട്ടില്ല. ബിക്കോസ് നമ്മളെ ഭാഗം ഡെവലപ്പർ ദേ കവർ ഇറ്റ്. സോ എന്റെ ഭാഗത്തുനിന്നും എന്റെ ടീമിന്റെ ഭാഗത്തുനിന്നും 100% ഫ്രീ സർവീസ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ വീട് വാങ്ങുമ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര വേണം, അതുപോലെ തന്നെ ബാങ്ക് ലോൺ അവൈലബിൾ ആണോ, അപ്പോൾ അതിനുള്ള പ്രൊസീജിയറുകളൊക്കെ എന്താണ്, അതിന് അവർ തന്നെ പോകണോ അതോ നിങ്ങൾ തന്നെ അതിനുള്ള ഹെൽപ്പ് സപ്പോർട്ട് നൽകുമോ? ഓക്കെ, സോ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളൊരു ചെറിയൊരു പെർസെൻറ്റേജ് എമൗണ്ട് കൊടുക്കുന്നു. അതൊരു ചെറിയൊരു ബുക്കിംഗ് എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 25,000-30,000 ദിവസം നമ്മൾ ആദ്യം കൊടുത്ത് ബുക്ക് ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 20% നമുക്ക് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം, 20%. അപ്പോൾ ആ 20% നമ്മൾ അടയ്ക്കുമ്പോൾ ആ മൈനസ് ചെയ്യും, അവർ ആദ്യം കൊടുത്ത അഡ്വാൻസ് അവർ മൈനസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് എമൗണ്ട് നമുക്ക് അവർ പേയ്മെൻറ്റ് ഓപ്ഷൻസ് തരുന്നുണ്ട്. അതായത് എല്ലാ മാസത്തിലും നമുക്ക് 1% വെച്ചിട്ട് തരാവുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് 5% വെച്ചിട്ട് നമുക്ക് അത് പേയ്മെൻറ്റ് പ്ലാൻ നമുക്ക് ഓരോ ഡെവലപ്പറും ഓരോ പോലെയാണ്. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% per month ഓപ്ഷൻസ് ഉണ്ട്. അതായത് 1 million നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ 1% നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതായത് 1 million ആണെങ്കിൽ 10,000, അതാണ് നമ്മൾ അതിൻ്റെ ഒരു സ്ലാബ്. അങ്ങനെ നമുക്കൊരു 60-40 പേയ്മെൻറ്റ് പ്ലാൻ ആണെങ്കിൽ 60% വരെ നമ്മൾ കൺസ്ട്രക്ഷനും, 40% ആകുമ്പോൾ നമുക്ക് അവർ കീ ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് ആ വീടിനകത്തേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ 40% ആകുമ്പോൾ നമ്മളെ തന്നെ ലൈക്ക് ഹോളിഡേ ഹോംസ് ടീം ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് നമ്മൾ അതിനകത്ത് ടെനൻസിനാക്കുന്നു, അതിൻ്റെ ഇൻകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. പിന്നെ ചോദിച്ച ചോദ്യം ഇസ് അബൌട്ട് ദ ലോൺ ഇത്, അല്ലെങ്കിൽ മോർഗേജ്. മോർഗേജ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ്, നിങ്ങളിപ്പോൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ യു കെയിലെ ലോക്കൽ ID പ്ലസ് നിങ്ങളുടെ ഇൻകം പ്രൂഫ് ഇവിടെ കാണിക്കുകയാണെങ്കിൽ, നമുക്ക് അത് വെച്ച് നിങ്ങൾക്ക് അവിടെ UAE നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് തരാൻ പറ്റും. സോ ദാറ്റ് സംതിങ് വിച്ച് ഇസ് അഗൈൻ എ വെരി യുണീക് തിങ്. ഇപ്പോൾ ദുബായ് ഗോൾഡൻ വിസ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഗോൾഡൻ വിസ ലഭിക്കുക? അത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രം ലഭിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പലർക്കും ഉള്ളത്. സാധാരണക്കാർക്കും ഈ ഗോൾഡൻ വിസ ലഭിക്കുക? നോർമലി ഒരു ഗോൾഡൻ വിസ നമുക്ക് മേടിക്കണമെങ്കിൽ ഒരു ഓഫ് പ്ലാൻ പ്രൊജക്ടിൽ, ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും, അതായത് റെഡി ടു മൂവ് അല്ലാതെ ഓഫ് പ്ലാൻ, അത് 2-3 വർഷം ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്രൊജക്ട് ആയാലും ശരി, നമ്മൾ ആദ്യമായിട്ട് ഒരു 2 million dirhams ഉള്ളിലുള്ള എന്ത് പ്രോപ്പർട്ടി മേടിച്ചാലും നിങ്ങൾക്ക് ഗോൾഡൻ വിസ എലിജിബിൾ ആണ്.
അതാണ് ഇപ്പോൾ ഇന്നത്തെ ആസ് പെർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് റൂൾ. അതായത് ഈ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്ക് യു ഹാവ് ദ ഗോൾഡൻ വിസ ഫോർ യു ആൻഡ് യുവർ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് റിലേറ്റീവ്സ് ആരാണ് വെച്ചാൽ അവരെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ലീഡിംഗ് കമ്പനിയാണല്ലോ നിങ്ങളുടേത്, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ? മെയിൻലി നമുക്ക് 4 ഡിവിഷനാണ്. ഒന്ന് നമ്മുടെ റിയൽ എസ്റ്റേറ്റില് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഒന്ന് ലീസിംഗ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ നമുക്ക് ഹോളിഡേ ഹോംസ്, പിന്നെ ഒന്ന് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു 4 സെഗ്മെന്റിലാണ് നമ്മുടെ കമ്പനി. 10X പ്രോപ്പർട്ടീസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. 10X എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കമ്പനിയാണ്. നമുക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ബിസിനസ് ഉണ്ട്. സേ അബൌട്ട് എന്റർപ്രൈസ് സൊല്യൂഷൻസ്, ഐ ടി സൊല്യൂഷൻ കമ്പനി ഉണ്ട്, 10X പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓൺ ടോപ്പ് വി ഹാവ് 10X ഇവന്റ് മാനേജ്മെന്റ്. അങ്ങനെ ഈ ഒരു 3 സെഗ്മെന്റാണ് നമ്മുടെ ലൈൻ ഓഫ് ബിസിനസ്. ഇതെല്ലാം ഗ്ലോബലി, ലൈക്ക് നമുക്ക് ഫ്ലോറിഡ മയാമിയിലാണ് നമ്മുടെ US ഓഫീസ്, വി ഹാവ് ഇൻ ദുബായ്, വി ഹാവ് ഇൻ ഇന്ത്യ ഇൻ ഹൈദരാബാദ്, ആൻഡ് അഗെയിൻ സൂൺ ഇൻ UK. സോ ഗ്ലോബലി അബൌട്ട് 139 എംപ്ലോയി കമ്പനിയാണ്. ക്ലയന്റ് പ്രസൻസസ് ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പോൾ ഈ ലോൺ ലഭിക്കുന്നതിന് ഇപ്പൊ UKയിലുള്ളവരാണെങ്കിൽ UKയിൽ നിന്ന് ലോൺ ലഭിക്കണോ, അതോ ദുബായിലെ ബാങ്കുകൾ അവർക്ക് ലോൺ നൽകുമോ? ഇപ്പൊ ദുബായിലുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ എവിടുന്നാണ് അവർക്ക് ലോൺ ലഭിക്കുക? ദുബായിലെ ബാങ്കുകൾ ലോൺ നൽകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലോകത്തിൽ ആർക്കും ആണെങ്കിലും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടെ വരേണ്ട ആവശ്യമേ ഇല്ല. ഒരു പവർ ഓഫ് അറ്റോർണി തന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. പിന്നെ ലോൺ അല്ലെങ്കിൽ മോർഗേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻകം പ്രൂഫ് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചാൽ, ബാലൻസ് നമുക്ക് എത്രയാണ് നിങ്ങൾ മോർഗേജ് അടയ്ക്കാനുള്ളത്, ദുബായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് UAE-യിൽ നിന്ന് നിങ്ങൾ അവിടുത്തെ ലോക്കൽ ബാങ്കിൽ നിന്ന് യു വിൽ ഗെറ്റ് ദ മോർഗേജ് അപ്രൂവ്. അത് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും, സെൻട്രൽ ബാങ്കിന്റെ റെഗുലേഷൻ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സുഖേഷ്, ഈ ബിസിനസ് രംഗത്ത് വന്നിട്ട് എത്ര കാലമായി? ഇപ്പോൾ ധാരാളം മലയാളികൾക്ക് വീട് വാങ്ങുന്നുണ്ടോ ദുബായിൽ? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് UKയിൽ നിന്ന്, ഐ ഹാവ് സീയിങ് ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മന്ത്ലി ബേസിസ് ദുബായിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ചില ആൾക്കാർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നു. ചിലവർ ലൈക്ക് സിറ്റിംഗ് ഇയർ ദേ അണ്ടർസ്റ്റാൻഡ് എൻക്വയർ അബൌട്ട് അസ്, അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ UKയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇപ്പം ആസ് ഓഫ് നൗ. നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ വീട് വിൽക്കണം, അല്ലെ ഇപ്പൊ ലോണോട് കൂടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ അത് എളുപ്പമായിരിക്കുമോ? എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുക ഇല്ല? ഇപ്പൊ ജനറലി എങ്ങനെ വെച്ചാൽ ഓരോ ഡെവലപ്പർക്കും ഓരോ എത്ര പെർസെന്റേജ് അടച്ചു കഴിഞ്ഞാൽ വിൽക്കാം ഫ്ലിപ്പ് ചെയ്യാന്നുള്ളതാണ് റെഗുലേഷൻ അല്ലെങ്കിൽ റൂള്. അപ്പൊ നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 40% ഓൺ ആൻ ആവറേജ് സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, ഒരു നാട്ടു നടപ്പതാണ്. 40% അടച്ചു കഴിഞ്ഞാൽ എനി ടൈം നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. നമ്മൾ വീട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെന്ത് എക്സ്പെൻസ് നമുക്കുള്ളതെന്നുള്ളതാണ്. അതായത് വീടിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ്, അത് ഓരോ വീട് അനുസരിച്ചാണ്. ഒരു ടൗൺ ഹൗസസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ടൗൺ ഹൗസ് ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു 1.8 മില്യണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1.8 മില്യൺ ദിർഹംസിൽ, 1.53 മില്യൺ വരെ ഉണ്ട്. ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു 4-5 മില്യണിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഡീസെന്റ് 5-ബെഡ്റൂം വില്ലാസ്, ഓക്കെ, ഒരു ഓൾ ക്ലോസ് ടു അബൌട്ട് 3,000-3,500 സ്ക്വയർ ഫീറ്റ്. പിന്നെ 1-ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് അബൌട്ട് 560,000 ഒരു 600-700 സ്ക്വയർ ഫീറ്റ്. ആൻഡ് 2-ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു അബൌട്ട് 1,400-1,500, അല്ലെങ്കിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് മുതൽ, അത് ഒരു 856,000 മുതൽ 1,000 ദിർഹംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ആവശ്യത്തിന് വീടുകളൊക്കെ അവിടെ ലഭ്യമാണോ? ഫ്ളാറ്റുകളാണോ വീടുകളാണോ, ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണെങ്കിൽ മോസ്റ്റ്ലി എല്ലാം ഫ്ളാറ്റുകൾ തന്നെയാണ്. ഓക്കെ, വില്ലകൾ ഇല്ലായിരിക്കില്ല, ബട്ട് മോസ്റ്റ്ലി ഫ്ളാറ്റ് തന്നെയാണ്. അപ്പൊ സുഖേഷ്, ഒരാൾ വീട് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് എത്ര നാളിനുള്ളിൽ വീട് വാങ്ങാനായിട്ട് വരും? ഒരു വീട് നമുക്ക് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 3-5 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 7 ഡേയ്സിനകത്ത് കംപ്ലീറ്റ് പ്രോസസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വീട് ആക്കി തരാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഏതൊക്കെ റേഞ്ചിലുള്ള ഹൗസ് അല്ലെങ്കിൽ ഫ്ളാറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? UKയിൽ ഇപ്പൊ നമ്മൾ ഒരു പൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250,000 pounds നമുക്ക് ഈസി ആയിട്ട് വളരെ നല്ലൊരു സ്ഥലത്ത് നമുക്ക് 1-ബെഡ്റൂം മേടിക്കാം. 250,000 to 350,000 pounds നമുക്ക് 2-ബെഡ്റൂം മേടിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു നല്ലൊരു ടൗൺ ഹൗസ് അല്ലെങ്കിൽ ഒരു 3-4 ബെഡ്റൂം ടൗൺ ഹൗസ് പറഞ്ഞാലും ക്ലോസ് ടു അബൌട്ട് ഒരു 500,000 to 600,000 pounds നമുക്കൊരു 4-ബെഡ്റൂം ടൗൺ ഹൗസ് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 5-ബെഡ്റൂം വില്ല എന്ന് പറഞ്ഞാൽ 850,000 to 900,000 pounds യു വിൽ ബി ഏബിൾ ടു ബൈ വില്ല. അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഓഫ് എ വില്ല ഇസ് വെരി ചീപ്പ്, കാരണം നമ്മൾ പെർ സ്ക്വയർ ഫീറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് 3.5-4 ദിർഹംസ് ആണ് സ്ക്വയർ ഫീറ്റ് നമ്മൾ കൊടുക്കേണ്ട പൈസ വരുന്നത്, ദിർഹംസ് കേട്ടോ. അപ്പൊ താങ്ക് യു സുഖേഷ്, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞു തന്നതിന്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം പേർക്ക് അത് പ്രയോജനകരമാകും, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം, നമ്പർ ഇവിടെ നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് വീട് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദുബായിലെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സുഖേഷ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.